വരെ വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതെന്ന് പറയുന്നത് ജമ്പ് സ്റ്റാർട്ട് കേബിൾ ആണ്. അപ്പോൾ ഈ കേബിൾ ഉപയോഗിച്ച് ഈ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേബിൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഏതാണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഈ റെഡ് എന്ന് പറയുന്നത് പോസിറ്റീവും ഇത് ബ്ലാക്ക്, ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡെഡ് ബാറ്ററി ഉള്ള കാറിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ബാറ്ററി ഇത് വീക്കാണ്, ഇത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 35 ആമ്പിയറിൻ്റെ. ഇവിടെ നല്ല ബാറ്ററിയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും നോർമലായിട്ട് വരുന്നത്, ഇതിപ്പോൾ ബ്ലാക്ക് ആണ്. കാറിൻ്റെ പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവ് ടെർമിനലും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗുഡ് ബാറ്ററി ഉള്ള കാറാണ്, ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവ് ടെർമിനലും. ആദ്യമേ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ കൺഫേം ആക്കിയതിന് ശേഷമേ നമ്മൾ ജംപ് സ്റ്റാർട്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട് വണ്ടിയും തമ്മിലുള്ള സേഫ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കേബിളിന് എത്ര ലെങ്ത് കിട്ടുമോ അതനുസരിച്ചുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഒരുപാട് അടുത്ത് പോകാനും പാടില്ല, ഒരുപാട് അകലെയാകാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ രണ്ട് വണ്ടിയും ചെക്ക് ചെയ്യണം. അതായത് വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക, അതോടൊപ്പം തന്നെ ഗിയർ ലിവറിൽ ന്യൂട്രൽ ആക്കുക, അത് മേക്ക് ഷുവർ ആക്കണം. അതിനുശേഷം കീ ഊരി മാറ്റുക. അതിനുശേഷം മാത്രമേ നമ്മളിത് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. രണ്ട് വണ്ടിയുടെയും കീ ഊരി മാറ്റുക. അതിന് ഈ ഡെഡ് ബാറ്ററി ഉള്ള വണ്ടിയിലും അതിൽ ന്യൂട്രൽ ആക്കുക, ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്യുക, കീ റിമൂവ് ചെയ്യുക, കീ റിമൂവ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ക്യാബിൻ ലൈറ്റോ അല്ലെങ്കിൽ എ സിയുടെ നോബോ എന്തെങ്കിലും ഓണായി കിടക്കുന്നു, അതിലെ വൈപ്പർ, ഹെഡ്ലൈറ്റ്, മെയിനായിട്ട് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, ഓവറായിട്ടുള്ള വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് ജമ്പ് സ്റ്റാർട്ടിലോട്ട് പോവാം. അപ്പോൾ ഈ ജമ്പ് സ്റ്റാർട്ട് കേബിളിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ ആദ്യമേ നമ്മൾ ഡെഡ് ബാറ്ററി ഉള്ള കാറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യും. അടുത്തതായിട്ട് ഗുഡ് ബാറ്ററി ഉള്ള കാറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ സെയിം, അതായത് ഗുഡ് ബാറ്ററി ഉള്ള അതേ സെയിം ബാറ്ററിയിൽ തന്നെ നെഗറ്റീവ് ടെർമിനലിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുക ജമ്പ് സ്റ്റാർട്ട് കേബിൾ. ഇനി ഈ നെഗറ്റീവ് ടെർമിനലിൽ നമ്മളൊരിക്കലും കാറിൻ്റെ നെഗറ്റീവ് ടെർമിനലിലോട്ട് ഡയറക്റ്റ്, അതായത് റെഡ് ബാറ്ററി ഉള്ള കാറിൻ്റെ നെഗറ്റീവ് ടെർമിനലിലോട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ എക്സ്പ്ലോഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കുക. അപ്പം എല്ലാ വണ്ടികളിലും എക്സ്പ്ലോഷൻ ആവാൻ ചാൻസ് ഇല്ല, എങ്കിൽ പോലും ചെറിയൊരു ശതമാനം വണ്ടികളിൽ എക്സ്പ്ലോഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഈ ബാറ്ററിയാണ്, അതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള നമുക്കറിയില്ല. അപ്പോൾ ഈ വണ്ടിയിൽ ഇനി നമുക്ക് എവിടെ കണക്ട് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ അൺപെയിൻറ്റഡ് ഏരിയ അതല്ലെങ്കിൽ സോളിഡായിട്ടുള്ള എന്തെങ്കിലും മെറ്റൽ പീസിലോ അല്ലെങ്കിൽ ബോൾട്ടിലോ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് എൻജിൻ ബ്ലോക്കിൻ്റെ ഒരു ഹോൾഡറുണ്ട്. അപ്പം ഇതാണ് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതല്ല, ഇതിപ്പം ഈ ഒരു കണക്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി പാർട്ടിൽ ഈ സൈഡിൽ എവിടെയെങ്കിലും, അതായത് മെറ്റൽ പീസ് ഇവിടെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഗുഡ് ബാറ്ററി ഉള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നല്ല ബാറ്ററി ഉള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഐഡിലിട്ടതിന് ശേഷം, അതായത് അതിൻ്റെ ചാർജ് സർക്കുലേറ്റ് ആയതിനു ശേഷം, ബാറ്ററിയിൽ കുറച്ച് ചാർജ് കയറിയതിന് ശേഷം നമ്മൾ മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡെഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ റിമൂവ് ചെയ്യണം. ചെയ്ത് അപ്പോൾ നേരെ റിവേഴ്സ് സിസ്റ്റം നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. നെഗറ്റീവ്, ഇനി ഗുഡ് ബാറ്ററിയുടെ പോസിറ്റീവ്. അവിടെ പോകുന്ന പോസിറ്റീവ് ടെർമിനൽ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്തത്, അതാണ് ലാസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും നമ്മുടെ ബാറ്ററി ഏതായാലും ഓൾറെഡി ഹാഫ് കണ്ടീഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് മാറുന്നതായിരിക്കും നല്ലത്. വെച്ചുകൊണ്ടിരുന്ന ഇതാണെങ്കിൽ ജമ്പ് സ്റ്റാർട്ടർ കൈ കൊണ്ട് അടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരെ ബാറ്ററി ഷോപ്പിലോട്ട് പോയിട്ട് നമ്മൾ എക്കാട് കടയിൽ നിന്ന് പുതിയൊരു ബാറ്ററി മേടിച്ച് വയ്ക്കാം.
ഇപ്പോൾ നമ്മൾ ആമറോണിൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഇതിൻ്റെ ബാറ്ററി മാറിയുകയാണ്. തീർച്ചയായും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല റിട്ടേൺ പോളിസി ഉള്ള ഒരു ബാറ്ററിയാണ് ആമറോണിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആമറോൺ സെലക്ട് ചെയ്തത്. പുതിയ ബാറ്ററിയുടെ ആംബിയർ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. 12.7 14.3 ആയി. അതിന്റെ റെഗുലേറ്റർ കംപ്ലൈന്റ് ആണെങ്കിൽ ഈ 14 ചിലപ്പോ 15-16 ഒക്കെ കയറി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാറ്ററിയിലോട്ട് ചാർജ് കയറി വരും, ഓവറായിട്ട് കയറും. അപ്പോഴത്തെ ബാറ്ററി തിളക്കും. പിന്നെ ഈ ബാറ്ററി കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബാറ്ററിയാണ് 42 ആമ്പിയറിൻ്റെ. അപ്പോൾ അതിൻ്റെ വാറണ്ടി കാർഡാണിത്. ഈ വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ പോളിസി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതല്ലെന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അത് ഈ ബാറ്ററി അണ്ടർ വാറണ്ടി ആണെങ്കിൽ പോലും അത് റിട്ടേൺ ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഇതിൽ ഇത് ഗുഡ് ബാറ്ററിയാണ്. അതായത് ഗ്രീൻ കളർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഗുഡ് ബാറ്ററിയാണ്. നമ്മൾ നേരത്തെ കണ്ട ബാറ്ററി എന്ന് പറയുമ്പോൾ ബ്ലാക്ക്, അത് ഓൾറെഡി ഡാമേജാണ്. ഇനി നമുക്ക് നമ്മുടെ പഴയ ബാറ്ററിയുടെ ആംബിയർ എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10.3 ആംബിയർ ഉള്ളത്. ഇപ്പോൾ അത് നോർമലായിട്ട് എത്രയാണ് ആംബിയർ ഉണ്ട്? 12.5 വേണം. 12.5 ഓക്കെ. 12.5 നമ്മൾ ചോട് കൊടുക്കുമ്പോഴത്തേക്കാണ്ട് ഒരു 11 ഇതിനകത്താണ് ഈ ചോട് സ്റ്റാർട്ടിങ്ങിന്. അതായത് ഇപ്പോൾ 7 ഉള്ളൂ. അതെ, അതേ പറഞ്ഞാൽ 11 something ഇത് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഈ ബാറ്ററിയുടെ റീപ്ലേസ്മെൻറ്റും വാറണ്ടിയൊക്കെ ഒന്ന് പറയാം. റീപ്ലേസ്മെൻറ്റ് പിന്നെ 30 റീപ്ലേസ്മെൻറ്റ്, പിന്നെ ബാക്കി ഫ്ലോറൈറ്റാണ്. ഫ്ലോറൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 50%, പിന്നെ ഈ ഓരോ 3 അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് 15% വരും, അവസാനം വരും. അങ്ങനെയാണ് എൻ്റെ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ റഹ്മാനിക്ക റെക്കാർഡ് ഷോപ്പാണ്. ആമ്പറമുണ്ട്, ചാത്തന്നൂരാണ്. ചാത്തന്നൂർ തിരുമുക്ക് എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് റെക്കാർഡ് ഷോപ്പ്. അപ്പോൾ വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.